हेलो, हेलो, എൻ്റെ പേര് ഗോപിക അനിൽ. ഏഷ്യനെറ്റിൽ സാന്ത്വനം എന്നുള്ള സീരിയലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം അഞ്ജലി. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏഷ്യനെറ്റിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഏഷ്യനെറ്റ് പോലത്തെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു വർക്ക് ചെയ്യാൻ പറ്റിയതിന്, പിന്നെ എന്നെ ഈ സീരിയലിലോട്ട് കാസ്റ്റ് ചെയ്ത രഞ്ജിത് സർ, ചിപ്പി ചേച്ചി, ആദിത്യൻ സർ, പിന്നെ ഏഷ്യനെറ്റ് എല്ലാവരുടെയും ഞാൻ ആദ്യമായിട്ട് വലിയ താങ്ക്സ് പറയാണ്. ഹായ് രജിത, ഹായ് അപർണ, ഹായ് അനുശ്രീ, ക്രിസ്റ്റീന, ഹായ്. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവ് വരുന്നത് ഫേസ്ബുക്കിൽ. അത് ഏഷ്യനെറ്റ് പോലത്തെ പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഹായ് പ്രീത, ഷാരോൺ, വിനീത, ഹായ്. സുഖമായിട്ടിരിക്കണോ? ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, അപ്പം നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഹായ് പ്രിയ, ശ്രീരാജ്, ഹായ് നീതു, ഷിൻഡ, ഹായ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. ഹായ് സാന്ദ്ര, ഹായ് സവിത, ഹായ് അനില, സുഖമായിട്ടിരിക്കണു. ഹായ് ശ്രീകുട്ടി, ജോയ്, താങ്ക് യു സോ മച്ച്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്റ്റോറി കേട്ടപ്പോഴും അല്ലെങ്കിൽ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ രണ്ട് സീഷനെറ്റിൽ ഞാൻ 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻ അത് കഴിഞ്ഞിട്ട് കബനി എന്ന് പറഞ്ഞ സീ കേരളത്തിലൊരു സീരിയൽ ചെയ്തു. അപ്പോൾ രണ്ടിലും കുറച്ച് പാവം പോലത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. പക്ഷേ അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് ചെയ്യാൻ ഭയങ്കര സന്തോഷമായി. ഈ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന്, പിന്നെ ചിപ്പി ചേച്ചിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ ഇതിൽ എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമായി. ഹായ് ആശ, താങ്ക് യു ദിവ്യ, സജിൻ ചേട്ടാ, ഹായ്. നിങ്ങളുടെ സ്വന്തം ശിവേട്ടൻ ലൈവ് കാണുന്നുണ്ട്. താങ്ക് യു പ്രീത, താങ്ക് യു. എല്ലാവരും സീരിയൽ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 2 weeks ആയി, 21st സ്റ്റാർട്ട് ചെയ്തല്ലേ, 2 weeks ആയി. നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, നല്ല റേറ്റിങ്ങും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഹായ് അനില, ഹായ് ഐശ്വര്യ, താങ്ക് യു ദിവ്യ, വിമൽ, സാന്ദ്ര, താങ്ക് യു സോ മച്ച്, വിനീത, താങ്ക് യു. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്, ഇഷ്ടപ്പെട്ടു, ആക്ടിങ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ, എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. നെഗറ്റീവ് കമൻസിനും നെഗറ്റീവ് മെസ്സേജസും കിട്ടാറുണ്ട്. ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യും കേട്ടോ. ഹായ്, ഹായ് സജിത, താങ്ക് യു ഷഹാന. അച്ചുവേട്ടനോട് അന്വേഷിച്ചു എന്ന് പറയണം. പറയാം കേട്ടോ, പറഞ്ഞാൽ ഞാൻ പറയാം. അച്ചു ശരിക്കും 2 വർക്കും ചെയ്തിട്ടുണ്ട്. അവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറുമാണ്, ആർട്ടിസ്റ്റുമാണ്, രണ്ടും ചെയ്യുന്നുണ്ട്. ഞാൻ അന്വേഷണം പറയാം കേട്ടോ. അതുല്യ, ഹായ്. കബനി സൂപ്പറായിരുന്നു, താങ്ക് യു സോ മച്ച്. രാകേഷ്, താങ്ക് യു.
അജിതാബിനും ചിപ്പി, പിന്നെ ചിപ്പി ചേച്ചി സൂപ്പർ അല്ലേ, സൂപ്പർ ആവാണ്ടിരിക്കോ. അതാ ചിപ്പി ചേച്ചിനെ പോലെയൊക്കെയുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ലക്കാട്ടോ. പക്ഷെ ചേച്ചി ഭയങ്കര നമ്മളെ കൂടെ അഭിനയിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആക്കും, നല്ല കംഫർട്ടബിളാണ്. ഹായ് ഹായ് കൃഷ്ണപ്രിയ, താങ്ക് യു ജീഷ്ണ, താങ്ക് യു സോ മച്ച്, താങ്ക് യു രേഖ, ബീന ഷൈജു, ഹായ് ബീന കേസ്, ഹായ് മോളു, താങ്ക് യു ആൻഡി, ആക്ടിങ് സൂപ്പറാ, താങ്ക് യു സോ മച്ച്. കബനെയും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പുതിയ ഒരു ക്യാരക്ടറായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നില്ലേ. യു ആർ ഓൾവേസ് ഗേൾസ് നെയിം വൈറ്റ്. അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ജെൽബിൻ, ഹായ് ജെൽബിൻ. ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത് ഗേൾസിൻ്റെ നെയിം പറഞ്ഞൊന്നല്ല, ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് വായിച്ചു എന്നേ ഉള്ളൂ. ഹായ് സലാം, ഹായ് അനിഷ, ദിയ സുഖമായിട്ടിരിക്കണോ? വിശേഷം. ഇപ്പം ട്രിവാൻഡ്രത്ത് ഇന്നലെ മുതൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു, എനിക്കിന്ന് ഷൂട്ടില്ല, അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിവാവ, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ചേച്ചി വിത്ത് ഓൾ പ്രേയേഴ്സ്, താങ്ക് യു സോ മച്ച്. നസീർ, താങ്ക് യു. ഹലോ ഹലോ ശങ്കർ, ഹലോ ആദ്യ, ഹായ് ജിസ അഞ്ജലി, ശ്രീജ, താങ്ക് യു സോ മച്ച്. ഗായത്രി, ഹലോ. ഹായ് അമ്മു, ശ്രീജേഷ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. റെനീഷ, റെനീഷ ഹായ്, വലിയ ഹായ്. റെനീഷ ആരാന്ന് മനസ്സിലായോ? ഏഷ്യനെറ്റിലെ സീത കല്യാണത്തിലെ നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം സ്വാതി. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ് ട്രിവാൻഡ്രത്ത്, അവർക്കും ഷൂട്ടുണ്ട്, അപ്പോൾ ഒരുമിച്ച് ഒരേ അപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. ജോളി, യു ലുക്ക് സൂപ്പർ, താങ്ക് യു. പാർവതി, താങ്ക് യു സോ മച്ച്. ഹായ് 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 എല്ലാവർക്കും, ഹായ് ലെന ഷാജി, താങ്ക് യു. ഹായ് അശ്വതി, മൃദുല, താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഈ സീരിയലിൽ ഓൾമോസ്റ്റ് അവസാനമായപ്പോഴേ എനിക്ക് കാസ്റ്റിംഗ് ആയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ്, നല്ലൊരു ടീം. രഞ്ജിത്ത് സാറാണെങ്കിലും ചിപ്പി ചേച്ചി ആണെങ്കിലും ആദിത്യൻ സാറാണെങ്കിലും പിന്നെ ഈ സീരിയലിൻ്റെ കൺട്രോളർ ഉണ്ട് സജിയേട്ടൻ, ചേട്ടനാണ് എൻ്റെ ഫോട്ടോസൊക്കെ അയച്ച്. പിന്നെ 1 ഇയർ മുമ്പ് ഞാൻ ഒരു ഓഡിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇവരുടെ തന്നെ തമിഴ് സീരിയലിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഓഡിഷൻ വീഡിയോ, 1 വർഷം മുന്നത്തെ ഓഡിഷൻ വീഡിയോ കണ്ടിട്ടാണ് എന്നെ അവർ ഓർത്ത് വെച്ച് വിളിച്ചത്. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെ രഞ്ജിത്ത് സാറിൻ്റെയും ചിപ്പി ചേച്ചിയുടെയും ഒരു പോസിറ്റീവായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സെറ്റിലെ ലൊക്കേഷനിൽ ഭയങ്കര നമ്മളെ ഹാപ്പി ആക്കാനും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കാനും അവരെപ്പോഴും നോക്കും. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് ഓപ്പണായി സംസാരിക്കാം, അതൊക്കെ ഓക്കെ ആക്കി തരും. അപ്പം നമുക്ക് ലൊക്കേഷനിൽ അങ്ങനെ ഒരു കംഫർട്ടബിൾ ആണ്, നമ്മൾ നല്ല ഹാപ്പി ആണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മാക്സിമം ചെയ്യാനൊരു സുഖമുണ്ടാവും. ശില്പ, ഓ സോറി സോറി സോറി, ഹാ അഞ്ജലി ചേച്ചി, ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചിയുടെ ഡിവോഷണൽസ്, താങ്ക് യു. ഞാൻ കുഞ്ഞതിൽ കുറച്ച് ഡിവോഷണൽ ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോപി കണ്ണൻ, ഹായ്, മെസ്സേജ് വായിച്ചല്ലോ, താങ്ക് യു. താങ്ക് യു സൈദു. അപ്പോൾ ലൊക്കേഷനിൽ ഫസ്റ്റ് സീൻ, ഞാൻ കഴിഞ്ഞ സൂം ലൈവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിപ്പി ചേച്ചിയുടെ കൂടെ ഫസ്റ്റത്തെ കോമ്പിനേഷൻ സീനിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ കുഞ്ഞിതിൽ മുതൽ ചേച്ചിയുടെ മൂവീസൊക്കെ കാണുന്നതല്ലേ. പിന്നെ ഇപ്പോൾ വാനമ്പാടിയിലാണെങ്കിലും ചേച്ചി പ്രൊഡ്യൂസറാണ്, ആർട്ടിസ്റ്റാണ്, അങ്ങനെ മൊത്തത്തിൽ നല്ല ടെൻഷനായിരുന്നു. ഫസ്റ്റ് ഷോട്ട് തന്നെ
ഫേസ് ടു ഫേസ് നോക്കിയിട്ടാണ്. അപ്പം എനിക്ക് ആകെ ഇങ്ങനെ ഫുൾ ടെൻഷൻ അടിച്ച് കൈയൊക്കെ തണുത്തിരിക്കുകയായിരുന്നു. പക്ഷെ ചേച്ചി ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് കംഫർട്ടബിളാക്കി. ചേച്ചി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുക എന്നുള്ള ഫീലേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര കംഫർട്ടബിളാക്കി. അതിനുശേഷം പിന്നെ ചേച്ചിയുടെ നല്ല കൂട്ടായി. എല്ലാവരെയും തിരക്കി എന്ന് പറയണേ, ആ ഞാൻ പറയാം കേട്ടോ, എല്ലാവരുടെടുത്തും പറയാം. എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഷൂട്ടിന് വേണ്ടി വന്നിട്ട് ഞാൻ പറയാം. ജീന രാജീവ്, താങ്ക് യു സോ മച്ച്. ഷംന, സീരിയൽ സൂപ്പർ, മാരേജ് കഴിഞ്ഞ് സ്വഭാവം മാറില്ല. ഇല്ല ഇല്ല, മാറില്ല. വീട്ടിൽ എൻ്റെ വീട്ടിൽ തുഷാര, വീട്ടിൽ അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ അനിയത്തി. ഹായ് ജിൽഷ, സിനിമയിൽ എന്ന് കാണും? എനിക്കറിഞ്ഞൂടാ, ഞാനിതൊന്നും ഒട്ടും വിചാരിച്ചിട്ട് വന്നതല്ല. ഞാൻ വീണ്ടും ഞാൻ കുഞ്ഞതിൽ കുറച്ച് മൂവീസ് ചെയ്യാൻ പറ്റി, അതെന്നെ ഭയങ്കര ലക്കായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റി, ഭയങ്കര ലക്കായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ രണ്ടാമതും അഭിനയിക്കാൻ വരുമെന്ന്. പഠിപ്പൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോയി, പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് വീണ്ടും കിട്ടിയതാ. ശില്പ ഇല്ലാട്ടോ, താങ്ക് യു. താങ്ക് യു. ഹായ് 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 സുനേഷ്, ഹായ് സുനേഷ്. സൂര്യയ്ക്ക് ഹായ്, സൂര്യയ്ക്ക് ഹായ്. പഠിക്കുകയാണ്? അല്ല, ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ BAMS പഠിച്ചത്, ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് 2 വർഷമായി, പിന്നെ ആക്ടിങ്ങിലോട്ട് വന്നു. താങ്ക് യു ഷിൻസി. സ്നേഹ ഹായ്, ഹായ് ഹായ് ലയാന, ഹായ് കമ്പനി, ഹായ്. അനിയത്തി, അനിയത്തിയുടെ പേര് കീർത്തന. അവളും ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു ബാലേട്ടനിൽ. ഞാനും അവളും കൂടിയാണ് ലാലേട്ടൻ്റെ മക്കളായിട്ട് ചെയ്തത്. പിന്നെ കബനിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ പാടം വന്നൊരു വിലാപം, സദാനന്ദൻ്റെ സമയം, കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. വർഷ, ഹായ്, താങ്ക് യു. ഞാൻ അനിയത്തിനോട് പറയാം കേട്ടോ. താങ്ക് യു ജീന. BAMS വിട്ടിട്ടില്ല ഷിജി, BAMS വിട്ടല്ല, BAMS കംപ്ലീറ്റ് ചെയ്തു, ഡിഗ്രി കിട്ടി, ഡോക്ടറാണ്. പക്ഷേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോഴേക്ക് ഷൂട്ടൊക്കെ സ്റ്റാർട്ടായി. വിട്ടിട്ടില്ല, വിടൂല്ല, എന്തായാലും ചെയ്യും, ജോലി എന്തായാലും ചെയ്യും. ശങ്കർദാസ്, ലാലേട്ടൻ്റെ കൂടെ ബാലേട്ടൻ എന്ന് പറഞ്ഞ മൂവി 2004 ഞാൻ മോളായിട്ട് അഭിനയിച്ചു, ഞാനും എൻ്റെ അനിയത്തിയും. കാർത്തിക, താങ്ക് യു. ഗോപി കണ്ണൻ, ഹായ്. എന്താകാൻ ആഗ്രഹം രതീഷ്? അങ്ങനെ എന്താവണം എന്ന് ആഗ്രഹമില്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, ആക്ടിങ്ങും ഇഷ്ടമാണ്, ഞാൻ പഠിച്ച ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനും എനിക്കിഷ്ടമാണ്. ഞാൻ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ PG ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പഠിക്കും, എൻട്രൻസ് എഴുതും, അങ്ങനെ. ഹായ് ഗോപിക, ഹായ് ശില്പ. അയ്യോ മിണ്ടുന്നുണ്ട്, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കുറേ മെസ്സേജ് വിട്ടു പോകുന്നുണ്ട്. കമലാക്ഷ, താങ്ക് യു. ഹായ് ജൂബി, ഹായ് അജിൻ, ഹായ് സുബിന, ഹായ് ഹായ് ആതിര, ജിത്തേഷ്, താങ്ക് യു സോ മച്ച്. ഗോപിക, ഹായ്. അജിത് ടി, താങ്ക് യു, താങ്ക് യു ഷീജ ആൻറ്റി, ഹായ്. ജീന, നല്ല വോയിസ് ഒന്നുമില്ല. കമലാക്ഷ, താങ്ക് യു. ഹായ് ജീന. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും ലൊക്കേഷനിൽ നല്ല സേഫാണ്, കാരണം നമ്മളെല്ലാവരും കോവിഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഷൂട്ടിന് ജോയിൻ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളൂ.
പിന്നെ ഇവിടെ എല്ലാവരും ലൊക്കേഷനിൽ എല്ലാവരും നെഗറ്റീവായിട്ട് മാത്രമേ ഷൂട്ടിന് ജോയിൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും മാസ്ക് വയ്ക്കും, നമുക്ക് മാത്രം മേക്കപ്പൊക്കെ ഇട്ട്, പിന്നെ അത് കാരണം ഷോർട്ടിൻ്റെ ഇടയ്ക്കൊന്നും വയ്ക്കാൻ വയ്ക്കാറില്ല. ബാക്കി എല്ലാവരും മാസ്കൊക്കെ വയ്ക്കാറുണ്ട്. നമ്മളും ബ്രേക്ക് കിട്ടുമ്പോഴൊക്കെ മാസ്ക് വയ്ക്കും, പിന്നെ സാനിറ്റൈസ് ചെയ്യും, അങ്ങനെ സേഫായിട്ട് പോണു. ബാലാജി താങ്ക് യു, ഹായ് ഹിമ, ഹായ് രേഖ, ഹായ് ലെന ഷാജി. ആ ഇമോഷണൽ സീൻ സൂപ്പറാണ് കേട്ടോ, താങ്ക് യു. എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ കുറച്ചുകൂടെ എളുപ്പവും എനിക്കിഷ്ടവും ഇങ്ങനെ കരയുന്നതൊക്കെ ചെയ്യാൻ, കുറച്ച് ചെയ്യാനുണ്ടല്ലോ, പെർഫോം ചെയ്യാനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ അതെൻ്റെ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ സ്മാർട്ടായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്ന ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്കത് എത്രത്തോളം നന്നായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കരയുന്നതൊക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പം എനിക്കതിൽ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ്. ലയാന കേസ് കീർത്തന ഇനി ആക്ട് ചെയ്യൂലേ? അവൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അവൾ അവളിപ്പോൾ എം ടെക്കിന് ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ 2 വർഷം പഠിത്ത, അത് കഴിഞ്ഞിട്ട് ചെയ്യും. ഏഞ്ചൽ താങ്ക് യു സോ മച്ച്. ആ സുഖമായിട്ടിരിക്കണു. ആതിര, ആതിര ചേച്ചി, ആ മനസ്സിലായി, എൻ്റെ ഫ്രണ്ടാ. ഹായ് 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 ഹിമ, താങ്ക് യു പാർവതി. അനീഷ് ജേക്കബ്, ഹായ് സുഖം, ഹായ് ഹായ് ശ്രീധന്യ, ഹായ് ജീന, ഹായ് രജിത്, ഹായ് ധന്യ. ഹായ് ശുഭ, ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. എൻ്റെ എഫ് ബി നെയിം, ഞാൻ എനിക്ക് എഫ് ബി ഉണ്ടായിരുന്നില്ല ഈ അടുത്ത, ഞാൻ ഇപ്പോൾ 1 വീക്ക് ആയിട്ടുള്ളൂ ഞാൻ എഫ് ബി അക്കൗണ്ട് തുടങ്ങിയിട്ട്. കാരണം ഇങ്ങനെ ലൈവൊക്കെ വരേണ്ടി വരും, പിന്നെ കുറേ പേര് എനിക്ക് എഫ് ബിയിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോസ്റ്റുകളും. അപ്പോൾ അവരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും മെസ്സേജ് അയക്കും. ശാലിനി ആൻറ്റി, ശ്രീകുട്ടിയൊക്കെ എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കും എഫ് ബി ജോയിൻ ചെയ്യുക, ഞങ്ങൾ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വെച്ചു, പാവം അവർ അത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി വീഡിയോസും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെ വെറുതെ, അപ്പോൾ ഞാൻ എഫ് ബി എടുത്തു അങ്ങനെ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പറ്റി. അശ്വതി താങ്ക് യു, അമ്മൂമ്മേനോട് ഹായ് പറയണേ. താങ്ക് യു. ഹായ് പ്രിയ, ഹായ് മഹാലക്ഷ്മി, ഹായ് ഏഞ്ചൽ ബിൻസ്. ആ ആ സേഫാണ് കേട്ടോ, താങ്ക് യു താങ്ക് യു. ഹായ് പ്രിയ, ഹായ് മണിക്കുട്ടൻ, ഹായ് ശ്രീകുട്ടി. ഇവിടെ ലൊക്കേഷനിലെ വിശേഷം പറയുകയാണെങ്കിൽ, രാജുവേട്ടനായിട്ട് ഞങ്ങൾ 1 വർഷം മുന്നേ പരിചയമുണ്ട്. അപ്പം ചേട്ടനാണെങ്കിൽ സീരിയല് കാണുന്ന പോലെ അത്ര സീരിയസ് ഒന്നുമല്ല, ഫുൾ കോമഡി, നല്ല രസമാണ്, നല്ല കമ്പനിയാണ്. അപ്പം ഒരു വലിയേട്ടനെ പോലെ തന്നെയാണ് ചേട്ടൻ ഞങ്ങൾക്കിവിടെ. അപ്പോൾ എല്ലാവരും, ഇപ്പം ഗിരീഷ് ചേട്ടൻ, സജിൻ ചേട്ടൻ, ചിപ്പി ചേച്ചി, ദിവ്യ ചേച്ചി, ഫസ്റ്റ് ഡേ ഞാൻ സാധാരണ ലൊക്കേഷനിൽ എൻ്റെ അമ്മയുടെ അച്ഛനും കൂടെയാണ് പോവാറ്. പക്ഷേ ഫസ്റ്റ് ടൈമാണ്, കോവിഡ് ആയത് കാരണം കുറേ പേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആദ്യമായിട്ട് ഞാനും അവളും ഒറ്റയ്ക്കാണ് പോയത് എത്തിയും. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര ആകെ പുതിയ സെറ്റ്, പുതിയ ആൾക്കാർ. പക്ഷേ ദിവ്യ ചേച്ചി, എൻ്റെ അമ്മയായിട്ട് ചെയ്യുന്ന ദിവ്യ ചേച്ചിയിലെ ചേച്ചിയുടെ അടുത്ത് അങ്ങോട്ട് സംസാരിച്ച്, പിന്നെ എന്താ, ഭയങ്കര സങ്കടമൊക്കെ മാറ്റി. ചേച്ചി ഭയങ്കര ചെയ്യുന്നതൊക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ എൻ്റെ അച്ഛനായിട്ട് അമ്മയും യദ്ധിച്ചേട്ടൻ, അങ്കിളും എൻ്റെ അടുത്ത് വന്നിട്ട് നന്നായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഹായ് ഹായ് ശ്രീധന്യ,
ഹരിയേട്ടൻ അഞ്ജുവിനെ കല്യാണം കഴിക്കുമോ? സീരിയൽ കണ്ടോ? കഥ പറയില്ല. ഹായ് ഹായ് ആതിര, വിനീഷ്, സേ സംതിങ് അബൌട്ട് ഷഫ്ന. ഷഫ്ന ചേച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ചേട്ടൻ്റെ കൂടെ വന്നിട്ടാ. അപ്പം ചേച്ചിനെ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കണ്ട്, തിയേറ്ററിലൊക്കെ കണ്ട്, വലിയ ആക്ട്രസ് അങ്ങനെ. പക്ഷെ ചേച്ചി നല്ല കമ്പനിയായി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, മീറ്റ് ചെയ്യും, അടിപൊളിയാണ്. ഹായ് അഞ്ജലി. വീട്ടിൽ വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി. സോ ക്യൂട്ട് ഇൻ ദിസ് മേക്കപ്പ്. താങ്ക് യു, താങ്ക് യു ആഷ്ന. ആ നിധിന, ഞാൻ പറയാം കേട്ടോ ചിപ്പി ചേച്ചിനോട്, എല്ലാവരുടെയും സ്പെഷ്യൽ അന്വേഷണം പറയാം. ചേച്ചി വരുമായിരിക്കും ഒരു ദിവസം ലൈവിൽ, എന്തായാലും വരും. ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ്. എൻ്റെ വീട് കോഴിക്കോടാ. രജിത് നാടെവിടെയാണ് ചോദിച്ചു. എൻ്റെ വീട് കോഴിക്കോടാ, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. കീർത്തന ഇവിടെ തന്നെ ഉണ്ട്. അവളെൻ്റെ കൂടെ ഇപ്പോൾ ഷൂട്ടിന് വന്നിട്ടുണ്ട്. അവൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഓൺലൈൻ ക്ലാസ്. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ട്. ലയാന, ഫിലിമിൽ എനിക്കറിയില്ല അഭിനയിക്കുമെന്ന്. എനിക്ക് നല്ലത് കിട്ടി എന്തായാലും അഭിനയിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. ദിവ്യ, താങ്ക് യു. അർച്ചന, താങ്ക് യു. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. ഹായ് 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 ആര്യ. തുഷാര, എൻ്റെ അനിയനൊരു ഹായ് പറയോ. തുഷാരയുടെ അനിയൻ്റെ പേരെന്താ? ഹായ് ഹായ്. സനീഷ, ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ക്ലോസ് ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അനിയത്തി തന്നെയാണ്. പിന്നെ ക്ലോസ് ആയിട്ട് കോളേജിലെയും സ്കൂളിലെയും ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. താങ്ക് യു സുബി. സ്ലാങ് കേട്ടപ്പോഴേ തോന്നി. എനിക്ക് കോഴിക്കോട് സ്ലാങ് ഉണ്ടോ? അല്ല, കോഴിക്കോട് സ്ലാങ് ഇല്ല എനിക്ക്. ആ ശ്രീകുട്ടി, ഞാൻ പറയാം കേട്ടോ, മിട്ടുനോട് ഹായ് പറയാം. എന്തായാലും മീറ്റ് ചെയ്യാം കേട്ടോ. കോഴിക്കോട് ഞാൻ വെസ്റ്റ് ഹിൽ ചുങ്കത്ത്. സുഖം, ഹായ്. ഗോപിക, ഹായ്. മുഹ്സിന, ഹായ്. എൽബിന, താങ്ക് യു. ബിന്ദു, ലേഖ, ജാടൊന്നുമില്ല. ദിവ്യ എന്ന് എന്നെയാണോ വിളിച്ചത്? എനിക്കറിയില്ല. ഇതിലിപ്പോൾ എന്നെക്കാളും മൂത്തവരെയൊക്കെ ഞാൻ പേരെടുത്ത് വിളിച്ച് കഴിഞ്ഞാൽ എന്നോടൊന്നും തോന്നരുത്. എനിക്കിപ്പം എന്താ, ഏത് ഏജ് ഗ്രൂപ്പാണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പേരെടുത്ത് വിളിക്കണേ. ഹായ്, ഹായ് ശരണ്യ, താങ്ക് യു. ആ അത്തോളിയാല്ലേ. ആ ഓക്കെ ഓക്കെ. ഹായ് അനുഷ്മിക. ഹലോ ഹലോ ഹലോ. ഹായ്, ഹായ് ആൻസി, താങ്ക് യു. അതുല്യ, ജൂബി, ജൂബിയുടെ മകൾക്ക് ഹായ്. മൂസിന, ഒരിക്കൽ നാഷണൽ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആ വന്നിരുന്നു. കീർത്തന, അവളിപ്പോൾ എംടെക്കിന് ജോയിൻ ചെയ്തു. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുക. അച്ഛന് ജോലിക്ക് പോകണം. അമ്മ സുഖമായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. സേഫാണ് എല്ലാവരും. കീർത്തന ചേച്ചി എൻ്റെ കൂടെ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ഹായ് കുഞ്ചു. ഹായ് ആൻസി. ആ ഞാൻ കാലിക്കറ്റാണ്. ഫിലിമിൽ ആരുടെ കൂടെ അഭിനയിക്കാനാണ് താല്പര്യം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്നെ ആളുടെ കൂടെ അഭിനയിക്കും. എനിക്ക് ആരുടെ കൂടെ അഭിനയിക്കാൻ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. ഹായ് അമൃത, താങ്ക് യു. വിനു, ശ്രീലത, സുഖമായിട്ടിരിക്കുന്നു. ഹായ് ഷബ്ന. പിന്നെ ഈ
ആദിത്യൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാറ് എന്നെ ഇതുവരെ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല, അതാണൊരു സമാധാനം. സാറ് ഭയങ്കര സപ്പോർട്ടാണ്, സാറ് ഭയങ്കര കംഫർട്ടബിളാക്കി വെക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെ സൗണ്ട് റേസ് ചെയ്ത് സംസാരിച്ചാലൊക്കെ എനിക്ക് പെട്ടെന്ന് സജിൻ ചേട്ടാ ഓക്കെ നാളെ വാ തരാം ഹായ്. അപ്പോൾ സാറ് ആദിത്യൻ സാറാണെങ്കിൽ അങ്ങനെ ഇതുവരെ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല, സാറ് ഭയങ്കര സപ്പോർട്ടാണ്, നന്നായിട്ടെല്ലാം പറഞ്ഞു തരും, എല്ലാവരും നല്ലതാ. ഹായ് സൗമ്യ, ഹലോ. ആ ഞാൻ വീട്ടിലെല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാം കേട്ടോ. ഷഫ്ന ചേച്ചി, നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ എന്നെ ട്രോളാൻ വേണ്ടി ലൈവിൽ കയറിയിരിക്കുകയല്ലേ. ഷഫ്ന ചേച്ചിൻ്റെ ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മൈൻ ചേച്ചി നാളെ വാ ഇവിടെ, ഒരുപാട് മൈൻഡ് ചെയ്യാം കേട്ടോ, വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും. പത്തനംതിട്ടയിൽ വന്നിട്ടില്ല ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഹായ് വിജി, മുനീർ ഹായ്. ഹാപ്പിയാണോ? ആ ഒരുപാട് ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാ. സാന്ത്വനം സൗണ്ടാണോ? അല്ല സ്വന്തം സൗണ്ടാണോ? അല്ല കേട്ടോ, ഞാനല്ല ഡബ് ചെയ്യുന്നത്, എനിക്ക് പാർവതി എന്ന് പറഞ്ഞ ഡബിങ് ആർട്ടിസ്റ്റാണ് ചെയ്യുന്നത്. ജിഷ്ണു, നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല പോലെ, ഞാൻ കണ്ടില്ല, ഞാൻ ഒരുപാട് പേരുടെ മെസ്സേജ് മിസ് ചെയ്യുന്നുണ്ട്. സാന്ത്വനം സെറ്റിൽ കുറുമ്പൻ ആര്? അച്ചുവേട്ടനാണോ? ഏയ് അച്ചുവേട്ടൻ വലിയ കുറുമ്പൊന്നുമില്ല, അച്ചുവേട്ടനല്ല, അച്ചു കുറുമ്പൊന്നുമില്ല, ഭയങ്കര ഡെഡിക്കേറ്റഡാണ്, വർക്കിനോട് ഭയങ്കര ഡെഡിക്കേറ്റഡാണ്. കുറുമ്പ് അങ്ങനെ ആർക്കും കുറുമ്പൊന്നുമില്ല. ആ ഞാൻ അന്വേഷണം പറയാം കേട്ടോ, ചേച്ചിയുടെ അന്വേഷണം പറയാം. ഗോപിക, ആ ബാലേട്ടനിൽ കുഞ്ഞിതായിരുന്നു, ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ചെയ്തതാ. സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ലുക്കുണ്ട്, ഞാൻ സൗത്ത് ഇന്ത്യയിലാണല്ലോ. താങ്ക് യു, താങ്ക് യു സീനു. കണ്ണൂർ, ആ കണ്ണൂർ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയൊക്കെ നാട് കണ്ണൂരാണ്, വന്നിട്ടുണ്ട്. കോഴിക്കോട് ഞാൻ വെസ്റ്റ് ഹിൽ. ഇൻസ്റ്റാ നെയിം ഗോപിക്കാനിൽ തന്നെയാണ്. പാർവതി ഹായ്, ഹായ് ഹായ് ഹായ്. ഹായ് അശ്രിത, അനശ്വര ഇല്ല, മൈൻഡ് ചെയ്യാതെ പോവില്ല. ഹായ് ആണോ, മോളുടെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ. സാന്ത്വനം സീരിയലിൽ ശിവേട്ടൻ സൂപ്പർ, ശിവേട്ടൻ്റെ ഫാൻസാണ് ഇവിടെ. സജിൻ ചേട്ടൻ കാണുന്നുണ്ടോ? ആ തൃശ്ശൂർ വന്നിട്ടുണ്ട്. ശ്രീകുട്ടി താങ്ക് യു, ആ ഈ ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടാവട്ടെ, താങ്ക് യു സോ മച്ച്. തുഷാര, തുഷാരയുടെ അനിയന് ഹായ്. ആ പോളിൻ്റെ അടുത്താണ് എൻ്റെ വീട്, വെസ്റ്റിൽ. ഹായ് ദിവ്യ, ഹായ് ശിശിര, ഹായ് പാർവതി, താങ്ക് യു പാർവതി. കബനി സീരിയലിലെ ക്യാരക്ടർ നന്നായി, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ആ ഇൻസ്റ്റഗ്രാമിൽ, ആ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. അനില ഹായ്, താങ്ക് യു. നിങ്ങൾ ഇത്രയും പേരൊക്കെ സീരിയൽ കാണുന്നുണ്ട്, ഇത്രയും പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഡിവോഷണൽ ഡയലോഗ്, ഡിവോഷണൽ ഡയലോഗ് സീൻ ആക്ട് ചെയ്ത് കാണിക്കും. അയ്യോ എനിക്ക് അങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കാനൊന്നും അറിയില്ല, ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കത്ര ഉള്ളു. ഹ
ഹായ് വിജിത്ത്, ഹായ്. അനശ്വരയുടെ വീട്ടിലെല്ലാവർക്കും ഹായ്. താങ്ക് യു മുഹമ്മദ്, താങ്ക് യു ശിശിര, താങ്ക് യു നീതു, ഉണ്ണിമായ സുഖമായിട്ടിരിക്കുന്നു. സീനു, ശിവൻ സൂപ്പറാണ്. പിന്നെ കണ്ണനോടും ഹായ് പറയണേ. എല്ലാവരും സൂപ്പർ, എല്ലാവരോടും ഞാൻ ഹായ് പറയാട്ടോ. താങ്ക് യു, താങ്ക് യു രചിത. അമൃത, കോവിഡൊക്കെ എങ്ങനെയാണ് അവിടെ? എല്ലായിടത്തും കോവിഡ് നല്ലോണം ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലാവരും സേഫായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. തുഷാര, ഷൂട്ട് ഇന്നലെ സ്റ്റാർട്ടായി. എനിക്കിന്ന് ഷൂട്ടില്ല, സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ടായി. താങ്ക് യു നോയൽ. ഷഫ്ന ചേച്ചി ഉണ്ടോ ലൈവിൽ? ചേച്ചി ഒരാൾ ചോദിക്കുന്നുണ്ട്, ഷഫ്ന സീരിയലിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ശ്രീകുട്ടി, അമല അഖിലേഷ് കുറേ ആയി കമൻറ്റ് ചെയ്യുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ. അമല എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ശാലിനി ആൻറ്റി, ശ്രീകുട്ടി, അമല, അങ്ങനെ കുറച്ച് പേര് എനിക്ക് എപ്പോഴും എന്താ മെസ്സേജ് അയക്കും, എനിക്ക് സീരിയൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രൈ ചെയ്ത ആൾക്കാരാണ്. വീട്ടിൽ നല്ല വിശേഷം. കാലിക്കട്ട്, ചേച്ചി ഞാൻ കാലിക്കട്ട് ഈ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് വരാം, എപ്പോഴാണ് കഴിയണം അറിയില്ല. രജിത്ത്, ഓക്കെ ഗുഡ് നൈറ്റ്. ഞാൻ ഡോക്ടറാണ്. ഹായ് ശാലിനി ആൻറ്റി, കുറച്ച് ലേറ്റ്. കുഴപ്പമില്ല, ഫുഡ് കഴിച്ചില്ല, ലൈവ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. അനശ്വര, അച്ചമ്മ ചേച്ചീനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അനശ്വരയുടെ അച്ചമ്മയ്ക്ക് തിരിച്ചു അന്വേഷണം പറയണം കേട്ടോ. സുജു തോമസ്, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അയ്യോ, അനു, അയ്യോ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ കീർത്തനോട് ഹായ് പറയാം. വിഷ്ണുജ, സിത്താര, ഹായ്, സൂപ്പറായി, എല്ലാവരും നന്നായിട്ടുണ്ട്. ഞാൻ താങ്ക് യു, ഞാൻ എല്ലാവരുടെ അടുത്തും പറയാട്ടോ. ചേച്ചി കബനി ക്യാരക്ടർ പോലെ അഞ്ജലിയുടെ ക്യാരക്ടറും അടിപൊളി. താങ്ക് യു സോ മച്ച്. എനിക്ക് നിങ്ങളുടെ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ, ഞാൻ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കമൻസ് മെസ്സേജ് നോക്കാറുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും വേണം. തുഷാര, ഞാൻ പറയാം, എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയാം. ഹായ്, ഹായ് സുനിൽ, ഹായ് നന്ദന. ഫുഡ് കഴിച്ചില്ല. പരിചയമുള്ളവർക്ക് മാത്രമല്ല കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കണേ, എനിക്ക് പരിചയമുള്ളവർ കുറവാണ് ഇവിടെ. ഹായ്, ഹായ് ലീന, ഹായ് ദിവ്യ, ശിശിര, ചിപ്പി ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്, ചേച്ചിനെ അന്വേഷണം. ഞാൻ പറയാം, ചേച്ചി ഒരു ദിവസം ലൈവ് വരുമായിരിക്കും, ഞാൻ പറയാം. സേഫ്, സേഫാണ് ഇവിടെ, ഒരു കുഴപ്പമില്ല, സേഫായിട്ടിരിക്കണം. താങ്ക് യു അപ്സര, രാധാകൃഷ്ണൻ, ചേച്ചിയുടെ ഹെയർ. താങ്ക് യു. സുധ, ഞാൻ മെസ്സേജ് നോക്കാട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. ഹായ് സൗമ്യ, ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താ, ഞാൻ പഠിച്ചു കഴിഞ്ഞു. അമല, ഹായ് അമല, വീട്ടിലെല്ലാവരോടും പറയാട്ടോ. ഹായ് സുചിത്ര, താങ്ക് യു, താങ്ക് യു സീനു. അരുൺ നായർ, ഡോക്ടറാണ് പക്ഷെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല.
ശ്രീക്കുട്ടി ആ ആര്യയ്ക്കും അപ്പൂസിനും വലിയ ഹായ്. ഹസീന, ഹലോ. കാർത്തിക, ലിബിൻ, പ്രീത, താങ്ക് യു പ്രീത. സുധ, മൈൻഡ് ചെയ്യാലോ. ചിപ്പി ചേച്ചി സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്തത്. ചിപ്പി ചേച്ചിയും രഞ്ജിത്ത് സാറും പിന്നെ ആദിത്യൻ സാറും പിന്നെ ഏഷ്യാനെറ്റും എല്ലാവരും കൂടെ, അവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തത്. താങ്ക് യു മഞ്ജു, താങ്ക് യു. അമ്മയോട് അന്വേഷണം തിരിച്ച് പറയണേ. താങ്ക് യു ആതിര. ഇൻസ്റ്റയിൽ ഞാൻ ഇതുവരെ ലൈവ് വന്നിട്ടില്ല. ഞാൻ ലൈവ് സാധാരണ വരാറില്ല. ഇത് ഏഷ്യാനെറ്റിന് വേണ്ടി വന്നതാ. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ദിവസം വരാം കേട്ടോ. ഹായ് ജെസ്സി മോൾ, താങ്ക് യു സജിത. ഹായ് ഹായ് വർഷ, താങ്ക് യു. താങ്ക് യു പ്രീത. ഞാൻ പറയാം കേട്ടോ എല്ലാവരുടെ അടുത്തും, സാന്ത്വനം ടീമിന് എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം. ഹായ് ശങ്കർദാസ്, ബാലേട്ടൻ സിനിമയിലെ ലാലേട്ടൻ സെറ്റിൽ എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്, അധികം ഓർമ്മയില്ല. ലാലേട്ടൻ ഭയങ്കര നന്നായിട്ട് സംസാരിക്കും. പിന്നെ ഞങ്ങൾ കുഞ്ഞതല്ല, അപ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് മേടിച്ചു തരാം എന്നൊക്കെ പറയും. നല്ലതായിരുന്നു. താങ്ക് യു മനു. ഹായ് ഹായ് ചിത്ര, താങ്ക് യു ശാലിനി ആൻറ്റി. ഹായ് സരിത, പ്രിയങ്ക, താങ്ക് യു. ഹായ് 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 ശ്രീക്കുട്ടി. കാലിക്കട്ടാ വീട്. സീരിയൽ കംഫർട്ടബിൾ ആണോ? കംഫർട്ടബിൾ ആണ്. താങ്ക് യു സ്മിത. മൂസിന, ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. ആതിര രാധാകൃഷ്ണൻ, ഹായ്. സുധ, ഹായ്. താങ്ക് യു അനശ്വര, താങ്ക് യു. മുനീർ, സുഖം. നന്ദനാണോ? ഞാനും ഫസ്റ്റ് ടൈമാണ് ലൈവ് വരുന്നത് ഒറ്റയ്ക്ക്. അഞ്ജലിയും ഗോപിക്കും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? അയ്യോ, കുറച്ച് വ്യത്യാസമുണ്ട്. ഹായ് ഭാഗ്യശ്രീ, ഹായ് സ്മിത, ഹായ് രാഖിൽ, ഹായ് അഖിൽ, ഹായ് ഗോപിക, ഹായ് സ്മിത. ഈ ഹരിയുടെ ഫോണിൽ ആരാ? സീരിയലിൻ്റെ സ്റ്റോറി ഒന്നും ലൈവിൽ പറയില്ല, അതൊക്കെ സീരിയൽ കാണണം. ഇനി എന്നാ ഷൂട്ട്? ഷൂട്ടിന് ഇപ്പോൾ ഓൾറെഡി ട്രിവാൻഡ്രത്താ. ഷൂട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് എനിക്ക് ഓഫാണ്. ഞാൻ എഫ് ബി റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ഹായ് പറയാം. സിംഗ സോങ്, എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ. ആതിര, ചിപ്പി ചേച്ചിനോട് പറയാം കേട്ടോ. ഇൻസ്റ്റ നെയിം ഗോപികാനിൽ നിന്ന് തന്നെയാണ്. താങ്ക് യു ആര്യ സുനിൽ, മൈൻഡ് ചെയ്തു. അനശ്വര, കീർത്തന ചേച്ചിയായി എന്നാൽ ലൈവിൽ വരാം, ഒരു ദിവസം വരാം.
താങ്ക് യു സജിത. ലെന, ചേച്ചിയുടെ ഹെയറാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. താങ്ക് യു. ഹായ്, താങ്ക് യു സരിത. ഹായ് ഫാത്തിമ, ഞാൻ കണ്ടില്ല. ഹരിത ശ്രീനാഥ്, യു ആർ മൈ സീനിയർ ഇൻ സെൻറ്റ് മൈക്കിൾസ് ആണോ? താങ്ക് യു പ്രിയ. സ്മിത, താങ്ക് യു. ഹായ് 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 സജ്ന, ഹായ് നവാസ്. ഹാ, ഞാൻ പറയാട്ടോ, സാന്ത്വനം ടീമിനെല്ലാവരോടും ഞാൻ ഹായ് പറയാം. ഞങ്ങളൊരു പ്രാവശ്യം എല്ലാവരും കൂടെ ഒന്നുകൂടെ ലൈവ് വരാം. ഹായ് ഐശ്വര്യ, ഹായ് രജിത്ര. അനിത്യ ഇവിടെ ഉണ്ട്, അവളിപ്പം എം ടെക്കിന് ജോയിൻ ചെയ്തു. ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് അങ്ങനെ പോണു. തൃശ്ശൂർ ഇടയ്ക്ക് വരാറുണ്ട്. താങ്ക് യു ശാലിനി ആൻറ്റി, താങ്ക് യു. അപ്പോൾ ഞാൻ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇത്രയും നേരം ഒരുപാട് പേര് വന്നു സംസാരിച്ചു. ശിവപ്രസാദ് സുഖമായിട്ടിരിക്കുന്നു. FB ID ഗോപിക അനിൽ. വീട്ടിലെല്ലാവർക്കും സുഖം. ആ, ഞാൻ FB റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ഹായ് ശില്പ, ഞാൻ FB ഈ അടുത്തത്, അപ്പം ഞാൻ അങ്ങനെ ആക്റ്റീവ് അല്ല. താങ്ക് യു അമൃത. പ്രവീൺ, സീരിയൽ കാണാറില്ല. സീരിയൽ കാണൂ. രേഷ്മ, ഞാൻ ഡോക്ടറാണ്. ഹായ് ഹായ്. ഹായ് ഷീന, ഹായ് സുനി, ഹായ് അഭിഷേക്. ഞാൻ ഫുഡ് കഴിച്ചില്ല, കഴിക്കണം. അയ്യോ, പനിയൊന്നുമില്ല കേട്ടോ, പനിയൊന്നുമില്ല. ഹെയർ സ്ട്രെയിറ്റ് ചെയ്തോ? ഇല്ല, ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല. ഹായ് അനില. ഓക്കെ, അപ്പം ഞാൻ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക, ഫുഡൊക്കെ കഴിച്ച്. ഗുഡ് നൈറ്റ്. അപ്പം ഇത്രയും നേരം എൻ്റെ അടുത്ത് സംസാരിച്ച എല്ലാവർക്കും വലിയ വലിയ താങ്ക് യു. ഹായ് ബിനു. ഹലോ നന്ദു. ഹായ് സ്മിത. ഹായ് ടോമി. സീരിയൽ അല്ലാതെ വേറെ എന്താ ചെയ്യുന്നത്? സീരിയൽ അല്ലാതെ ഞാൻ PG ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ പഠിക്കും. താങ്ക് യു രാധ. ഒരുപാട് നേരമായില്ലേ, എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കാൻ സമയമില്ലേ. താങ്ക് യു സജിത, താങ്ക് യു. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ പോവാ. അപ്പോൾ ഇത്രയും കാലം, ഇത്രയും 2 ആഴ്ചയായിട്ട്
ലാസ്റ്റ് മന്ത് 21st മുതലാണ് സീരിയൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കൊണ്ട് ഒരുപാട് നല്ല കമൻസും ഒരുപാട് നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഇനിയും കാണുക. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ലൈവ് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മുടെ ടീമിലെല്ലാവരും ഒരുമിച്ച് ഞങ്ങളൊരു ലൈവ് വരുന്നതാണ്. ഇനി സംസാരിക്കാം, ഇനി ഒരുപാട് ലൊക്കേഷനിലെ വിശേഷങ്ങളും ഒക്കെ പറയാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. താങ്ക് യു, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഇത്രയും നേരം എൻ്റെ കൂടെ ലൈവിൽ അറ്റൻഡ് ചെയ്തു, ഒരുപാട് സംസാരിച്ചു, ഒരുപാട് സന്തോഷം. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.